നെമ്മാറ വിത്തനശ്ശേരിയിൽ ആൽമരത്തിന്റെ ചില്ലയൊടിഞ്ഞു വീണ വാഹനം തകർന്നു. വിത്തനശ്ശേരി പൂക്കോട്ടുതറയിൽ കുളത്തിനു സമീപം നിൽക്കുന്ന ആൽമരത്തിന്റെ ചില്ലയാണ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണത്. മരത്തിനടിയിൽ നിർത്തിയിട്ടിരുന്ന KL 70 27 71 എന്ന ചവർലേറ്റ് വാഹനം തകർന്നു. മരച്ചില്ല വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. KCB അധികൃതരെത്തി മരച്ചില്ല മുറിച്ചു മാറ്റിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. നെമ്മാറ പഞ്ചായത്തിലെ 57 നമ്പർ അംഗൻവാടി പ്രവർത്തിക്കുന്ന പൂക്കോട്ടുതറയിലാണ് അംഗൻവാടിക്കും സമീപത്തെ വീടിനും ആൽമരം ഭീഷണിയാണെന്ന് പ്രദേശത്തുള്ളവർ പറയുന്നു. സംഭവിച്ചത് വീട്ടിലൊരു ഫംഗ്ഷന് വന്നതാണ്. വന്ന സമയത്ത് ഇതിൽ ആളെ ഇറക്കി വിട്ടിട്ട് വണ്ടി കൊണ്ട് നിർത്തിയാണ്. എന്തോ ഒരു 5 മിനിറ്റ് മുമ്പാണെങ്കിൽ വണ്ടിയിൽ ആൾ കയറിയുണ്ടാകും, കുറച്ച് ആൾ പരുക്ക് പറ്റിയുണ്ടാകും. എന്തോ ആ പരുക്കുകൾ രക്ഷപ്പെട്ടു. വണ്ടി കംപ്ലീറ്റ് തരിപ്പണമായി. ഫ്രണ്ട് കംപ്ലീറ്റ് ഇല്ല. നേരത്തെ 2 ദിവസം മുമ്പ് ഈ കൊമ്പ് സൗണ്ട് കേട്ട് പറഞ്ഞു. അപ്പൊ അതിന് ആരും ആക്ഷൻ എടുത്തില്ല. പരാതി കൊടുത്തു പറയുന്നു. ഇവിടെ ഇവിടെയുള്ളവർ പറയണോട്ടോ, ബാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് അംഗനവാടിയൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച അപകടാവസ്ഥയിൽ നിൽക്കുന്ന ആൽമരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആൾ സഞ്ചാരവും വാഹന സഞ്ചാരവും കുറവുള്ള ഉച്ചസമയത്ത് ചില്ല പൊട്ടിവീണതിനാൽ ആളപായമുണ്ടായിട്ടില്ലെന്നും വലിയൊരു അപകടം നടക്കുന്നതിന് മുൻപ് മരം മുറിച്ചു മാറ്റണമെന്നും പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രദേശത്തുള്ളവർ പറയുന്നു. വളരെയധികം അപകടാവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. കനപ്പതി അടുത്ത് തന്നെ ഒരു 2-4 ദിവസം മുമ്പ് എന്തൊരു ശബ്ദം കേട്ടു അതിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞു കേട്ടു ഒരു ചില്ലയുടെ. അപ്പോൾ അത് ബന്ധപ്പെട്ട KCB ഓഫീസിനെ അറിയിച്ചു. അവരൊന്ന് നോക്കി അങ്ങനെ തിരിച്ചു പോയി അവർ. പിന്നീട് ഇപ്പം ഇന്നാണ് യാദൃശികമായിട്ട് പെട്ടെന്നാണ് ആ സാധനം ഇടിഞ്ഞു പോയത്. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളതും ഇതിൻ്റെ അടുത്ത് എൻ്റെ വീടുകൾ അതേപോലെ തന്നെ ചെറിയൊരു വ്യവസായ സ്ഥാപനമുണ്ട്, അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കാറുള്ളതാണ്. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് ആരും ഉണ്ടായില്ല. പ്രത്യേകിച്ച് മഴയോ അതിൽ കാറ്റൊന്നും ഇല്ലാത്ത സമയത്താണ് അത് ഇടിഞ്ഞു വീഴുന്നത്. അതുപോലെ തന്നെ ഇനിയും ഇതിൻ്റെ പല ചില്ലകളും, ഈ ഒരു അംഗനവാടി അടുത്ത് നിൽക്കുന്നുണ്ട്, തൊട്ട് അടുത്ത് തന്നെ വേറൊരു വീടുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ചില്ലകൾ വന്നിട്ട് ഭയങ്കര അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നാട്ടുകാർക്കും അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ അങ്ങേറ്റം ആ ഭീഷണി ഉള്ളത് ഒഴിവായി കിട്ടും.